മാസപ്പടി കേസിൽ SFIO അന്വേഷണം അന്തിമഘട്ടത്തിൽ. CMRL MDയെ ചോദ്യം ചെയ്യാനൊരുങ്ങി SFIO. മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിലിനെ ഒക്ടോബർ 9ന് ചെന്നൈയിലെ ആസ്ഥാനത്ത് ചോദ്യം ചെയ്തിരുന്നു. നവംബർ അവസാനം അന്തിമ അന്വേഷണ റിപ്പോർട്ട് SFIO കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. മാസപ്പടി കേസിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് SFIO നൽകിയ സമയപരിധി സെപ്റ്റംബർ 30ന് അവസാനിച്ചിരുന്നു. എന്നാൽ അന്വേഷണം ചോദ്യം ചെയ്ത് വീണ തൈക്കണ്ടിയിലിന്റെ എക്സാലോജിക് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDC, വിവാദ കരിമണൽ ഖനന കമ്പനിയായ CMRL എന്നിവ സമർപ്പിച്ച ഹർജികൾ കോടതിയുടെ പരിഗണനയിലാണുള്ളത്. CMRLന്റെ ഹർജി നവംബർ 12നാണ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഇതോടെ ഇതുവരെയുള്ള സമയപരിധി കൂടി SFIO അന്വേഷണത്തിന് ലഭിക്കുകയായിരുന്നു. KSIDC ഹർജി കേരള ഹൈക്കോടതിയും എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതിയും അടുത്തയാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ്. റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിക്കാറാകുമ്പോഴാണ് നിർണായക ചോദ്യം ചെയ്യലുകളിലേക്ക് SFIO കടന്നിരിക്കുന്നത്. വൈകാതെ CMRL MDയുടെ മൊഴി SFIO രേഖപ്പെടുത്തും. ചെന്നൈ ഓഫീസിലെത്താനുള്ള അസൗകര്യം അറിയിച്ചാൽ അന്വേഷണ സംഘം ആലുവയിലെ വീട്ടിലെത്തി മൊഴിയെടുക്കും. ശാരീരിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ സമൻസ് നൽകിയിട്ടും ഹാജരാകാതിരുന്നപ്പോൾ വീട്ടിലെത്തിയായിരുന്നു മാസപ്പടി കേസിൽ ED ചോദ്യം ചെയ്തത്. ഒക്ടോബർ ആദ്യം എക്സലോജിക് ഉടമ വീണ തൈക്കണ്ടിയിലിനെയും SFIO ചെന്നൈ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എക്സാലോജിക്കും CMRLമായി നടത്തിയ 1,72,00,000 രൂപയുടെ പണമിടപാട്, CMRLന്റെ ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയിലാണ് അന്വേഷണം. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.